നിലവിലെ വാക്സിനുകൾ എത്രത്തോളം ഒമിക്രോണിന് ഫലപ്രദമാണോ എന്നൊക്കെ, അതെങ്ങനെയാണ് അതിൻ്റെ? ഏതെങ്കിലും തരത്തിലെ ഇമ്മ്യൂണിറ്റി വന്നിരിക്കുന്നതുകൊണ്ടാണ് ഡെൽറ്റ വേരിയൻ്റ് പോലും നമുക്ക് നിയന്ത്രണ വിധേയമാക്കുവാനായിട്ട് സാധിച്ചത്. വാക്സിൻ എന്തുമാത്രം ഫലപ്രാപ്തി ഈ ഒമിക്രോണിനെതിരെ സാധ്യമാകും എന്ന് നമുക്ക് തീർത്ത് പറയാറായിട്ടില്ല. പക്ഷേ അതെങ്ങനെയുണ്ട് ഡോക്ടർ, ആ വ്യത്യാസം മനസ്സിലാക്കുക? ഇന്നിപ്പോൾ മുംബൈയിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും എത്തിയ ഒരാളിൽ കോവിഡ് സ്ഥിരീകരിച്ചു, അയാൾ നിരീക്ഷണത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒമിക്രോൺ വേരിയന്റ് ആണോ എന്ന തരത്തിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? അല്ല, അത് തന്നെയാണ്. നമുക്കിപ്പോൾ നല്ല വൈറോളജി ലാബൊക്കെ ഉണ്ട്. ആ വൈറോളജി ലാബില് ഇതിന്റെ രൂപഘടന നമ്മൾ പഠനവിധേയമാക്കണം. സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ, സൗത്ത് ആഫ്രിക്കയല്ല, ഇന്നിപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഒമിക്രോൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൽ വന്നിരിക്കുന്നു, സിംഗപ്പൂരിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കോവിഡ് രോഗികൾക്ക് അവരുടെ കോവിഡിൻ്റെ രോഗാണു ഈ സാധാരണ വൈറസ് തന്നെയാണോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് രൂപഘടന മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പഠന വിഷയമാക്കണം. എങ്കിൽ മാത്രമേ അത് ഒമിക്രോൺ ആണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നിപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ വന്ന രണ്ട് പേർക്ക് ഒരുപക്ഷെ അവർ കോവിഡായിട്ട് സ്ഥിരീകരിച്ചുവെങ്കിൽ അത് ഒമിക്രോൺ ആണെന്നൊന്നും നമുക്ക് തീർത്ത് പറയുവാൻ സാധിക്കുകയില്ല. ഈ വാക്സിനുകളുടെ കാര്യത്തിലുള്ളൊരു ഇതുവരെ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ, നിലവിലെ വാക്സിനുകൾ എത്രത്തോളം ഒമിക്രോണിന് ഫലപ്രദമാണോ എന്നൊക്കെ, അതെങ്ങനെയാണ് അതിൻ്റെ പുരോഗതിയൊക്കെ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വാക്സിൻ നമുക്ക് സുലഭമായി ലഭ്യമായിട്ട് ഇന്ത്യയിൽ സുലഭമായി ലഭ്യമായത് കഴിഞ്ഞ ജാനുവരിയിലാണ്. ഏതാണ്ട് ഏപ്രിൽ മാസത്തോടുകൂടി ധാരാളം പേര് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ വേവ് എന്ന് പറയുന്ന, രണ്ടാം തരംഗമെന്ന് പറയുന്നത് സംഭവിച്ചത് കഴിഞ്ഞ ഒക്ടോബറിലാണ്. അപ്പോൾ ഒക്ടോബറിലുണ്ടായ രണ്ടാമത്തെ തരംഗമെന്ന് പറയുന്നത് അന്ന് നമുക്ക് വാക്സിൻ എടുക്കുന്നതിന് മുൻപുണ്ടായിട്ടുള്ള ഒരു തരംഗമാണ്. ഡെൽറ്റ വേരിയൻ്റ് ആയിരുന്നു അതിന്. അപ്പോൾ അതൊരു രൂപഭേദം വന്നല്ല, ഒരു വകഭേദം വന്നിട്ടുള്ളതായ ഒരു വൈറസാണ് ആ സമയത്ത് കേരളമൊട്ടാകെ അല്ലെ ഇന്ത്യ ഒട്ടാകെ പടർന്നു പിടിച്ചത്. ആ സമയത്ത് വാക്സിൻ വന്നിട്ടുമില്ല. അപ്പോൾ വാക്സിൻ വന്നതിന് ശേഷമുള്ള കണക്കുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന് കേരളത്തിൽ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് 5000-6000 ഇടയ്ക്കാണ്. അതുപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നൊക്കെ പറയുന്നത് 10-ൽ താഴെയൊക്കെയാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നോക്കുമ്പോഴാണ് കേരളത്തിലെ ആൾക്കാർ വാക്സിൻ എടുത്തതുകൊണ്ടും ഒരുപക്ഷെ കുറേ പേർക്കൊക്കെ നേരത്തെ ഈ ഇൻഫെക്ഷൻ വന്നു പോയതുകൊണ്ടുമായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും തരത്തിലെ ഇമ്മ്യൂണിറ്റി വന്നിരിക്കുന്നതുകൊണ്ടാണ് ഡെൽറ്റ വേരിയൻ്റ് പോലും നമുക്ക് നിയന്ത്രണ വിധേയമാക്കുവാനായിട്ട് സാധിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഒമിക്രോൺ എന്ന് പറയുന്നത് കോവിഡ് തന്നെയാണ്. കോവിഡിൻ്റെ ഒരു വകഭേദം വന്നത് നേരത്തെ പറഞ്ഞാൽ 32 മ്യൂട്ടേഷൻ വരെ സംഭവിച്ചിട്ടുള്ളതായ ഒരു വൈറസാണ്. ആ കോവിഡ് വൈറസ് എന്തുമാത്രം ഫലപ്രാപ്തി ഈ വാക്സിന് എന്തുമാത്രം ഫലപ്രാപ്തി ഈ ഒമിക്രോണിനെതിരെ സാധ്യമാകും എന്ന് നമുക്ക് തീർത്ത് പറയാറായിട്ടില്ല. പക്ഷേ നിസ്സംശയം പറയാം, വാക്സിന് വാക്സിൻ്റേതായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടേ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ആകെ ലോകരാജ്യങ്ങൾക്കിടയിൽ മൊത്തത്തിൽ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കോവിഡിൻ്റെ ഒരു ഭീതി ഒഴിയുന്നൊരവസ്ഥയുണ്ട്. അന്താരാഷ്ട്ര യാത്രകൾക്കടക്കം നിയന്ത്രണങ്ങൾ നീങ്ങുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. മാസ്ക് പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലയിടങ്ങളിലും കടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒമിക്രോൺ വേരിയന്റിന്റെ കണ്ടുപിടുത്തം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനു മുൻപ് നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുള്ള കുറെ മഹാമാരികളൊക്കെ ഉണ്ടല്ലോ, അത് വളരെ വേഗം അങ്ങനെ വന്നു പോയതായിരുന്നില്ല.